ഈ പത്തനംതിട്ടയിലുള്ള വിവരങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതാണ് മിഥുൻ മുരളി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പ്രശാന്ത് മിഥുൻ ഗുഡ് മോർണിംഗ് ഈ പത്തനംതിട്ടയിൽ ഇന്ന് റെഡ് അലർട്ടാണ് നിലവിൽ എങ്ങനെയാണ് മഴ സാഹചര്യം അവിടുത്തെ ോർണിംഗ് കഴിഞ്ഞ രണ്ട് ദിവസവും അതിതീവ്ര മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ജനങ്ങളെല്ലാം അതീവ ജാഗ്രതയിലായിരുന്നു പക്ഷേ ആശങ്കയ്ക്ക് ഇടനൽകാത്ത ഒരു കാലാവസ്ഥയായിരുന്നു ഇന്നലെയും മിനിഞ്ഞാനും പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിരുന്നത് മഴ മാറി നിൽക്കുന്ന പകലായിരുന്നു ഇന്നലെ രാവിലെ ചില ഇടപെട്ട മഴ ഇന്നലെ പെയ്തിരുന്നുവെങ്കിലും ഇന്നലെ രാവിലെ മണിക്ക് ശേഷം മഴ മാറി നിൽക്കുകയായിരുന്നു പത്തനംതിട്ട നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും എല്ലാം തിരുവല്ല റാന്നി കോന്നി ലാഹ ഏനാദിമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇടപെട്ടുള്ള മഴയും ലഭിച്ചു തുടർച്ചയായ മഴ ഇല്ലാത്തത് കൊണ്ട് തന്നെ പലയിടത്തും മഴവെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും പകൽ മഴ മാറി നിന്നു എന്ന് മാത്രമല്ല വെയിൽ തെളിഞ്ഞ സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ വൈകുന്നേരത്തോടു കൂടി മഴവെള്ളം തനിയെ ഇറങ്ങിപ്പോകുന്ന ഉണ്ടായി അങ്ങനെ ഒരു സ്ഥിതി ഉള്ള ഉണ്ടായതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടില്ല അങ്ങനെ അനിഷ്ട സംഭവങ്ങളൊന്നും പത്തനംതിട്ടയിൽ നിന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല പല ഭാഗങ്ങളിൽ നിന്നായി നാല്പത്തിനാല് പ്രശ്നബാധിത മേഖലകളാണ് ജില്ലാ ദുരന്ത നിവാരണ ഓതോറിറ്റി കണ്ടെത്തിയിരിക്കുന്നത് ഈ നാൽപ്പത്തിനാല് മേഖലകളിൽ കൂടുതലും അറാന്നി കോന്നി സി സീതത്തോട് ചിറ്റാർ മേഖലകൾ കേന്ദ്രീകരിച്ചു ഇവിടെ നിന്നും ആളുകളെ ഏത് സമയം വേണമെങ്കിലും മാറ്റിപ്പാർപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം ശനിയാഴ്ച ഞായറും തിങ്കളും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അലർട്ട് വന്നതിന് തൊട്ട് മുൻപായി അറിയിച്ചിരുന്നത് പക്ഷേ ഈ ഭാഗങ്ങളിൽ നിന്നൊന്നും ഇതുവരെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല നദികളിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് അച്ചൻകോവിലാർ പമ്പ കക്കാട്ടാർ മണിമലയാർ തുടങ്ങിയ നദികളിലെല്ലാം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പക്ഷേ ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് അപകട സാധ്യത ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ ജലനിരപ്പ് ഉയർന്നിട്ടില്ല ആശങ്കപ്പെടേണ്ട സാഹചര്യം ജില്ലയിൽ ഇല്ല എന്നാണ് ഇന്ന് രാവിലെ പത്തനംതിട്ട നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും എല്ലാം മഴ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഉള്ളത് അന്തരീക്ഷം മേഘാവൃതമാണ് പക്ഷേ മഴ പെയ്തിട്ടില്ല മറ്റ് ഭാഗങ്ങളിൽ അടൂർ തിരുവല്ല ഏനാദിമംഗലം റാന്നി കോന്നി മേഖലകളിലൊക്കെ ഇന്നലെ രാത്രി ഇടപെട്ടുള്ള മഴ ലഭിച്ചു ശക്തമായ മഴ തന്നെയാണ് പലപ്പോഴും ഉണ്ടാകുന്നത് പക്ഷേ അത് ഇടപെട്ടുള്ള മഴ ആയതുകൊണ്ട് തന്നെ അത്ര ആശങ്ക ഉണ്ടാക്കുന്നില്ല മണിക്കൂറുകളുടെ ഇടവേളകളിലാണ് മഴ ലഭിക്കുന്നത് ഈ ഭാഗങ്ങളിൽ രാവിലെ ചാറ്റൽ മഴയും ലഭിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞായറാഴ്ച രാത്രി വരെ വനമേഖലകളിലെല്ലാം ശക്തമായ മഴ ലഭിച്ചിരുന്നു ആ മഴയ്ക്കും ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെയായിട്ട് കുറവ് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആശങ്ക ഒഴിഞ്ഞു നിൽക്കുന്ന പകലുകളായിരുന്നു മിനിയാന്നും ഇന്നലെയും പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളും മുന്നൊരുക്കങ്ങളും ഒക്കെ ആയിട്ട് ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോയെങ്കിലും ആരെയും ഇതുവരെ എങ്ങു നിന്നും മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥിതി ഉണ്ടായിട്ടില്ല റാന്നി കോന്നി സി ദീസത്തോട് ചിറ്റാർ മേഖലകളിലൊക്കെ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള മേഖലകളാണ് ഏത് സമയത്ത് വേണമെങ്കിലും അപകട ഭീഷണി ഉയർത്തുന്ന രീതിയിലേക്ക് ഇവിടുത്തെ സ്ഥിതികൾ മാറി മറിയാം എന്നാണ് നേരത്തെ മുൻ മുൻവർഷങ്ങളിലെ കാലവർഷക്കെടുതിയുടെ സാഹചര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തും അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ ഏത് നിമിഷം വേണമെങ്കിലും ക്യാമ്പിലേക്ക് പോകാൻ മാറാൻ തയ്യാറായി നിൽക്കുന്ന ജനങ്ങളെയാണ് പത്തനംതിട്ടയിൽ നിന്നും കാണാൻ കഴിഞ്ഞിരുന്നത് ആറന്മുളയിലും പന്തളത്തുമൊക്കെ വെള്ളപ്പൊക്ക ഭീഷണിയുള്ള സ്ഥലങ്ങളാണ് ആറന്മുളയിൽ പത്തനംതിട്ടയിൽ വെള്ളം പൊങ്ങിയാൽ ആദ്യം വീടുകളിലേക്ക് വെള്ളം കയറുന്ന പ്രദേശങ്ങളാണ് ആറന്മുളയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഈ പ്രദേശങ്ങളിലുള്ള ജനങ്ങളും സമാനമായ രീതിയിൽ തന്നെ ക്യാമ്പുകളിലേക്ക് മാറുന്നതിന് വേണ്ടി സാധന സാമഗ്രികളെല്ലാം തയ്യാറാക്കി ശനിയാഴ്ച മുതൽ തയ്യാറെടുത്ത് നിൽക്കുന്ന സാഹചര്യമായിരുന്നു പത്തനംതിട്ടയിൽ ഉള്ളത് ആറന്മുളയിലെ പല താഴ്ന്ന പ്രദേശങ്ങളിലെ കോളനി ൾ ഉൾപ്പെടെ സന്ദർശിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കുട്ടികളെ അടക്കം തയ്യാറാക്കി ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളായിരുന്നു അവർ കാലവർഷം ഉണ്ടായാൽ മഴയുണ്ടായാൽ രണ്ടും മൂന്നും തവണ ക്യാമ്പുകളിൽ മാറി താമസിക്കേണ്ട ഗതിയിലുള്ള ആളുകളാണ് ആ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നത് നിലവിൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ പത്തനംതിട്ടയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മിനിഞ്ഞാന്ന് വൈകിട്ട് മണിമലയാറ്റിൽ കുളിക്കാൻ ഇറങ്ങിയ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ഒഴുക്കിൽപ്പെട്ടു പോയ സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി ബീഹാർ സ്വദേശിയായ നരേഷ് എന്ന ഇരുപത്തഞ്ച് വയസ്സുള്ള യുവാവാണ് മണിമല ിൽ ഒഴുക്കിൽപ്പെട്ടത് ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നലെയും തുടരുകയായിരുന്നു ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി ഒൻപത് വരെ തിരച്ചിൽ നടത്തി ഫയർഫോഴ്സും സ്കൂബ ടീമും തിരച്ചിൽ നടത്തി ഇന്നലെ രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് മണി വരെ തിരച്ചിൽ തുടരുകയും ചെയ്തു പക്ഷേ ആളെ കണ്ടെത്താനായിട്ടില്ല മൂന്ന് അതിഥി തൊഴിലാളികളാണ് നരേഷ് ഉൾപ്പെടെ മറ്റ് രണ്ട് ആളുകൾ കൂടിയാണ് ഈ മണിമലയാറ്റിൽ കുളിക്കാൻ ഇറങ്ങിയത് കോമളം സമീപത്താണ് ഇവിടെ ജോലി ചെയ്യുന്ന ഇഷ്ടികളത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് ഇവർ ഇവർ മൂന്ന് പേരും കൂടി നദിയിൽ കുളിക്കാൻ ഇറങ്ങുകയായിരുന്നു ഇതിനിടയിൽ നരേഷ് അപകടത്തിൽപ്പെട്ട് ഒഴുകിൽ ഒഴുക്കിൽപ്പെട്ടു പോയി ആളെ വേണ്ടി നാട്ടുകാരും ഫയർഫോഴ്സും സ്കൂബ ടീമും വലിയ തിരച്ചിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയത് മറ്റ് രണ്ട് ആളുകൾ ഇതുപോലെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നദികളിൽ ഒഴുക്കിൽപ്പെട്ടിരുന്നു ഇവർ രണ്ടുപേരുടെ മൃതദേഹം ഇന്നലെ കിട്ടുകയും ചെയ്തിരുന്നു മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ പത്തനംതിട്ടയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഗവി ആംഗാമൊഴി മേഖലയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് ശനിയാഴ്ചയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് ഞായറാഴ്ച രാവിലെയും ചെറിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്നും അറിയാൻ ുന്നത് ഈ ഭാഗങ്ങളിലുള്ള വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ദുരന്ത നിവാരണ സേനയുടെ ആളുകൾ ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങളെ ആ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കാം സഹകരിക്കണം എന്നുള്ള മുന്നറിയിപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നൽകുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും അനിഷ്ട സംഭവങ്ങൾ മറ്റ് അനിഷ്ട വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ നിന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല മരങ്ങൾ ചില ഭാഗങ്ങളിലേക്ക് കടപുഴകി വരുന്ന സാഹചര്യങ്ങളുണ്ട് ഒപ്പം കൃഷി ഓണക്കാല വിളവെടുപ്പ് ലക്ഷ്യമാക്കി പന്തളം ആറന്മുള ഭാഗങ്ങളിലൊക്കെ വാഴ കൃഷിയും മറ്റ് അനുബന്ധ കൃഷികളും ഒക്കെ കർഷകർ നട്ട് വളർത്തിയിരുന്നു ആ കൃഷികളൊക്കെ സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് മഴവെള്ളവും ഒപ്പം തന്നെ ശക്തമായ കാറ്റിലുമാണ് വാഴക്കൃഷി ഉൾപ്പെടെ നശിച്ചുപോയത് ആറന്മുള ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ട് തകർന്നു പോണ ഇടിഞ്ഞു വീഴുന്ന അവസ്ഥ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഉൾപ്പെടെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകിയ ഒരു വലിയ മതിൽക്കെട്ടാണ് അത് തെക്കേ ഗോപുരത്തിനും ഒപ്പം തെക്കേ ഊട്ടുപുരയിലേക്കും ഇറങ്ങുന്ന ഭാഗത്തുള്ള മതിൽക്കെട്ടാണ് തകർന്നു വീണത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഈ ഗോപുരത്തിന് മതിൽക്കെട്ടിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്ന് ആളുകൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടും ദേവസ്വം ബോർഡ് അതിന് നടപടി സ്വീകരിക്കാത്തതാണ് ഇത്തരത്തിൽ ഒരു അപകടം മതിൽക്കെട്ട് തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ള ആരോപണവും ഉയർന്ന് വരുന്നുണ്ട് എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ജില്ലയിൽ നിന്ന് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എല്ലാ നദികളുടെയും ജലനിരപ്പ് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് മണിമലയാറിൻ്റെയൊക്കെ ജലനിരപ്പ് ഇനിയും ക്രമാനുഗതമായി ഉയരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് അത് സമീപ ജില്ലകളായ കോട്ടയം ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലെ മഴയുടെ ശക്തിയും കൂടെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും കോട്ടയത്ത് മഴ കൂടിയാൽ മണിമലയാർട്ടിൽ ജലനിരപ്പ് ഉയരും ഒപ്പം തന്നെ മണിയാർ ബാരേജിൻ്റെ ഷട്ടർ ഉയർത്തും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം നൽകിയിരുന്നു അങ്ങനെ ആ മണിയാർ ബാരേജിൻ്റെ ഷട്ടർ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായാൽ കക്കട്ടാറിൽ ജലനിരപ്പ് ഏതൊരു നിമിഷം വേണമെങ്കിലും ഉയരും അങ്ങനെയാണെങ്കിൽ നദികളുടെ തീരത്ത് താമസിക്കുന്നവരെല്ലാം അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടം നൽകിയിരുന്നത് നദി ഒരു കാരണവശാൽ മുറിച്ചു കിടക്കല് നദിയിൽ കുളിക്കാൻ ഇറങ്ങരുത് നദിയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തി മാത്രമേ കഴിയാവൂ എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ചില ഒഴുക്കിൽപ്പെട്ട സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇന്ന് മേഘാവൃതമായ കാലാവസ്ഥയാണ് രാവിലെ പത്തനംതിട്ട നഗരത്തിൽ ഇനി വരും മണിക്കൂറുകളിൽ മഴ കനക്കാനുള്ള സാധ്യത ഉണ്ടെന്നും ജില്ലാ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തലുണ്ട് ശക്തമായ കാറ്റോട് കൂടിയ മഴ അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നുള്ള വിലയിരുത്തലാണ് കാലാവസ്ഥ